യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ 33 വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കുന്നു. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനെ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മനുഷ്യൻ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചില്ല, ഒരോട്ടത്തില മനുഷ്യൻ. ഈശോമശിഹ പറഞ്ഞപ്പോ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളെ കാണുന്ന, നിങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നിങ്ങളെ ജയിപ്പിക്കും. ശക്തിയോടെ രാമീൻ പറഞ്ഞു, തോറ്റ തുന്നം പാടുമെന്ന് എവിടെയെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൂത് പറയുക, ഇന്ന് രാത്രി നിനക്കൊരു ജയം ദൈവം തരാൻ തുടങ്ങുക, നിന്റെ കുടുംബത്തിനൊരു ജയം ദൈവം തരാൻ തുടങ്ങുക. നീ തോറ്റു പോകുന്ന സ്ഥലത്ത്, പരാജയപ്പെട്ടു പോകുന്ന സ്ഥലത്ത് ഇനിയും ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് നിന്നോട് ലോകം പറയുന്ന മേഖലയ്ക്കകത്ത് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉണ്ടാകുക. കേൾക്കണം തന്നെ, ഈ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചു, ഒത്തിരി ആളുകൾ, പ്രായഭേദമില്ലാതെ ഒരുപാട് ആളുകൾ. ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് മക്കളില്ലേ? അമ്മച്ചി എന്നോട് പറഞ്ഞു, 4 ഞാൻ ചോദിച്ചു, മക്കളൊക്കെ എന്തു ചെയ്യും? എന്നോട് പറഞ്ഞു, 4 കല്യാണം കഴിച്ചു, അവരുടെ കുടുംബമായി, അവര് അവരുടെ കാര്യത്തിൽ തിരക്ക, അവർക്ക് എന്നെ കേൾക്കാൻ സമയമില്ല, എന്നെ കേൾക്കാൻ സമയമില്ല. നിങ്ങളോട് ഞാൻ പറയുക, എത്ര തിരക്കാന്നേലും യേശു ബിസിയാന്ന് പറയത്തില്ല. ഒരാമയും പറഞ്ഞു, കർത്താവ് ബിസിയാന്ന് പറയത്തില്ല. പറയോ, ഞാൻ ബിസിയാന്ന് പറയും, ഞാൻ ഇടയ്ക്ക് ബിസി ആയതുകൊണ്ട് പറയുന്ന ബിസിയാന്ന് ഞാൻ പറയും, തിരക്കാ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറയും. പക്ഷെ യേശുവിനെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ബിസിയാ കേട്ടോ, സോറി ബിജു പറഞ്ഞേ ബിസിയാ, ഒരു കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എത്ര തിരക്കാന്നേലും കർത്താവ് നിന്നെ കേൾക്കും. ഒരാമയും പറഞ്ഞോ, എത്ര പ്രശ്നമാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും കർത്താവ് നിന്നെ കേൾക്കും. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കർത്താവ് നിങ്ങളെ കേൾക്കും. ഏത് തകർച്ചയുണ്ടെങ്കിലും യേശു നിങ്ങളെ കേൾക്കും. ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈ ഉയർത്തി ആമീൻ പറഞ്ഞു. ഒരു ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവും എടുത്ത് കുറച്ച് അപ്പക്കഷ്ണവും എടുത്തുകൊണ്ട് ഒരമ്മ വീട് വിട്ട് പുറത്തേക്ക് വരികയാണ്. എങ്ങോട്ട് പോകുകയാണെന്നറിയാമോ? ലക്ഷ്യബോധമില്ല അവളുടെ മനസ്സിനകത്ത്. എവിടം വരെ എത്തുമെന്ന് അവൾക്ക് കൃത്യമായിട്ട് ബോധ്യമില്ല. പക്ഷേ അവൾ യാത്ര ചെയ്യുക. പക്ഷേ യാത്രയുടെ ഇടവഴി വെച്ച് അവളോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാ, എൻ്റെ കൊച്ചു മരിക്കാൻ പോവാ എന്ന് വെച്ചാൽ അവളെ കേൾക്കാൻ ഒരാളില്ല. അവൾക്കറിയാം അവളും മരിക്കും, അവളുടെ കുടുംബം തകർന്നു പോകും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അശരീരി ശബ്ദം കേട്ടു. അവളോട് പറഞ്ഞു, മരിക്കാൻ പോവല്ല, ഞാൻ നിന്നെ ഒരു ജാതിയാക്കാൻ തുടങ്ങുക, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങുക, ഞാൻ നിന്നെ ഐശ്വര്യം അനുഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങുക. ലോകം നിന്നോട് പറയും, നീയും നിന്റെ കുഞ്ഞും നിന്റെ കുടുംബവും തകർന്നു പോകും, നിന്റെ ശാപം തകർന്നു പോകുമെന്ന് ലോകം നിന്നോട് പറയുമ്പോ ഈ രാത്രി വിളിച്ചു പറഞ്ഞു, എന്നെ കേൾക്കാൻ ഒരാളുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ശക്തിയോടെ രാമീൻ പറഞ്ഞു, പ്രിയരെ, നമ്മളെ കേൾക്കാൻ ഒരാളുണ്ട്. കേൾക്കാൻ ഒന്ന് പറഞ്ഞ്, പലരും ആത്മഹത്യ തന്നെയാണെന്നറിയോ? കേൾക്കാൻ ഒരാളില്ല, കേൾക്കാൻ ഒരാളില്ല, അവരെ കേൾക്കുന്ന ഒരാൾ അവർക്കില്ല. നമ്മുടെ യൗവനക്കാരൊക്കെ എന്തിനാ ചാറ്റ് ചെയ്യുന്നത്? കേൾക്കാൻ വേണ്ടിയാ. എന്തിനാ ഫോൺ വിളിക്കുന്നത്? അവർക്ക് കേൾക്കാൻ ഒരാളില്ല, അവർക്ക് കേൾക്കാൻ ഒരാളില്ല. ഇന്ന് രാത്രി ഞാൻ പറയുക, തകർന്നു പോയ സ്ഥാനത്ത് നിന്റെ അടുത്തേക്ക് വന്ന് എൻ്റെ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശു കേൾക്കുമെന്നല്ല പരിഹാരം തരും. ഒരാമയും പറ. കരഞ്ഞുകൊണ്ട് വന്ന വിഷയമുണ്ടല്ലോ, തകർന്ന് കരയുന്ന വിഷയമുണ്ടല്ലോ, അതിനകത്ത് കർത്താവ് പരിഹാരം തരിക. അവളോട് തമ്പുരാൻ എന്നാ പറഞ്ഞെന്നറിയോ? നിന്റെ നിലവിളി, നിന്റെ മകന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നത് നിലവിളി കേട്ടെന്ന് പറയാനല്ല, ആ വിഷയത്തിന് പരിഹാരം കൊണ്ട് വന്നതാ. നിന്റെ തലതെറിച്ചു പോയ മോന്റെ വിഷയത്തിന് പരിഹാരം തരാനാ ഇന്ന് രാത്രി എന്റെ കർത്താവ് വന്നിട്ടുള്ളത്. നിന്റെ പ്രതികൂലാവസ്ഥയ്ക്ക് പരിഹാരം തരാനാ ഇന്ന് രാത്രി എന്റെ കർത്താവ് വന്നിട്ടുള്ളത്. നീ അവസ്ഥകൾക്ക് പരിഹാരം തരാൻ ഇന്ന് രാത്രി നിന്നെ ശമിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. വിശ്വസിക്കുന്നവർ രണ്ട് കൈകളും അടിച്ച് അല്പനിമിഷങ്ങൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് പറയുക, നിന്നെ കേൾക്കാൻ നിനക്ക് ആരുമില്ലെന്ന് നിനക്ക് തോന്നുമ്പോൾ ഇന്ന് രാത്രി കേൾക്കുകയല്ല, കേട്ട വിഷയത്തിൽ പരിഹാരം തരുന്ന ഒരു ദൈവം. നിങ്ങൾ അങ്ങനെ ആളാണോ? നീ ആളിന്റെ പ്രത്യേകത
ചത്തു കഴിഞ്ഞിട്ട് വിളിച്ചാലും കേൾക്കും. ഒരാമയൻ പറഞ്ഞു, റെപ്ലിക്കയൊക്കെ ജീവനുള്ളപ്പം വിളിച്ചാലേ കേൾക്കുള്ളൂ, പക്ഷേ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആള് ചത്തു കഴിഞ്ഞിട്ട് വിളിച്ചാലും കേൾക്കുന്ന ദൈവമാ. ആളിൻ്റെ പേര് യേശു എന്നാ. ഒരിക്കലും ചതിക്കുകയല്ല കേട്ടോ, ഒരിക്കലും ചതിക്കുകയില്ല. ഏത് വിഷയത്തിനും അവൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. അവൻ്റെ കയ്യിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവും. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അഭിഷക്തന്മാരെ, ഞാൻ നിങ്ങളോട് പറയുക, റെപ്ലിക്കയെ പോലെയല്ല, വാക്ക് മാറ്റി പറയത്തില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു തന്നെ. ഇനി യേശുവിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ, ഇവിടുത്തെ എല്ലാവരും, നിങ്ങളെ കേൾക്കുന്ന എല്ലാവരും അവരുടെ സാഹചര്യം അനുസരിച്ച് വാക്ക് മാറി പറയും. പറയത്തില്ലേ? പറയും, പറയും. അവർ വാക്ക് മാറി പറയും. യേശു നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇടയ്ക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയാൽ പേടിക്കണ്ട, യേശു എഴുന്നേറ്റ് പോകത്തില്ല. ഒന്ന് ഉറക്കെ ഒരാമയും പറഞ്ഞേ, യേശു എഴുന്നേറ്റ് പോകത്തില്ല. ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സിനകത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്, മോനെ ലോകത്തിലെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവനെ കേൾക്കാൻ ആരുമില്ല. ഒരു ശൂന്യതാബോധം അവൻ്റെ മനസ്സിനകത്ത് വരിക, ആരുമില്ല അവനെ കേൾക്കാൻ, ആരുമില്ല അവരെ കരുതാൻ, ആരുമില്ല അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ. കഴിഞ്ഞ ദിവസം ഈ അഡ്മിഷൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരമ്മ എന്നെ ഫോൺ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മകന് അഡ്മിഷൻ എടുക്കാൻ എനിക്ക് വേണ്ടി കരുതാൻ എൻ്റെ കൂടെ ആരുമില്ല. എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കേൾക്കുന്ന ഒരു നല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി ഒരു സ്തോത്രം പറയാമോ? നിനക്ക് വേണ്ടി ഒരു നല്ല ദൈവം ഉണ്ട്, നിന്നെ കേൾക്കുന്ന, നിന്നെ കരുതുന്ന, നിനക്ക് വേണ്ടി നിന്നോട് കൂടെ യാത്ര ചെയ്യുന്ന, നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയുണ്ട്. എത്രയോ വിശ്വസ്തനായ ദൈവം. ഞാൻ ഈ 16 അധ്യായത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് പറയാൻ പോവാ. നിങ്ങൾ കേൾക്കണം. 14 അധ്യായത്തിന് 1 വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ചില ആളുകളുടെ പ്രശ്നം അവർക്ക് വീടില്ലെന്നുള്ളതാ, വീടില്ല എന്ന അവരുടെ പ്രശ്നം. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നെ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കണം. ഞാൻ നിങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി പോയേക്കുവാണ്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരുത്തും. അടുത്ത വാക്ക് വായിച്ചോ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കള ചേർത്ത് കൊള്ളും. 16 അധ്യായത്തിന്റെ 1 വാക്യം, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ. ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നിങ്ങൾ കേട്ടോണം, കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായത് കൊണ്ട്. ശരിക്കും നിങ്ങൾ കേട്ടോണേ, യേശു കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ് ശരിക്കും. ഈ അടുത്ത അധ്യായങ്ങളെല്ലാം യേശു കർത്താവ് മഹാപൗരോഹിത്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ അവർ നമ്മിൽ ഒന്നാകേണ്ടതിന് നീ എന്നെ അയച്ചിരിക്കുന്നത് പോലെ ഞാൻ അവരെ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഏകസത്യ ദൈവമായ ദൈവമേ എന്ന് വിളിച്ച് യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു ദൈവം ഉണ്ടെന്നുള്ളതാ നമ്മുടെ ഉറപ്പ്. ഇങ്ങനെയൊക്കെ ഒരു ദൈവം ഉണ്ടെന്നുള്ള ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളെ കേൾക്കുന്ന ഒരു ദൈവം. ഒരാമയും പറഞ്ഞേ, നിങ്ങളെ കേൾക്കുന്ന ദൈവം. എല്ലാവരും ഒന്ന് വാതുറന്ന് പറഞ്ഞേ, കേൾക്കുന്നൊരു ദൈവം, കേൾക്കുന്നൊരു ദൈവം. ഞാൻ പരിചയപ്പെടുത്തുന്ന ദൈവം കേൾക്കുമെന്നല്ല, കേട്ട വിഷയത്തിൽ പരിഹാരം തരും. ഞാൻ നിങ്ങളോട് പറയുക, ഒരു പരിഹാരം ഉണ്ടാവും. ഒന്ന് പറഞ്ഞേ, എന്നാ ഉണ്ടാവും? ഒരു പരിഹാരം ഉണ്ടാവും. നിങ്ങളെ കേൾക്കുന്ന ദൈവം. നിങ്ങൾക്ക് കേൾക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ വിചാരിച്ച പേടിക്കണ്ട, നിങ്ങളെ കേൾക്കുന്നൊരു ദൈവം. കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ എന്നാ ചെയ്തിരിക്കുന്നു? വായിക്കുവാളെ, ആ വാക്യം വായിക്ക്. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ. ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനല്ല ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായത് കൊണ്ട് ഇങ്ങനെ ചെയ്യും. 7 വാക്യം, എന്നാൽ ഞാൻ
നിങ്ങളോട് സത്യം പറയുന്നു ആര് ചേർത്ത് വായിച്ചോ എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും 16-ാമത്തെ വാക്യം കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അവന്റെ ശിഷ്യന്മാർ ചിലർ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല യേശു കർത്താവ് പറയുന്ന കാര്യമൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല യേശു പറഞ്ഞു കുറച്ചു നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അതെന്നാ കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല പക്ഷെ കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അതെന്നാന്നറിയോ ഇത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് അടക്കപ്പെട്ടു കുറച്ചു നാൾ യേശുവിനെ കാണുന്നില്ല ശിഷ്യന്മാരെല്ലാം കൂടെ വീടടച്ച് കഥ അടച്ചിട്ടിരിക്കുക അവരെ യഹൂദന്മാരെ പേടിച്ചിരിക്കുക അടുത്ത വഴി എന്താണെന്ന് അവരെല്ലാം കൂടെ ആലോചിക്കുക അവരെ കേൾക്കാനായിട്ട് അവർക്കാരുമില്ല എല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്തുവാ ചെയ്യേണ്ടിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം മുറിയുടെ നടുവിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രൂശിൽ തറച്ച് അടക്കിയവൻ താണ്ടു വന്നിരിക്കുന്നു ഒരാമയും പറഞ്ഞോ നിന്റെ വിഷയം അടങ്ങിപ്പോയെന്നില്ലയോ നീ വിചാരിച്ചേ ഇന്ന് രാത്രി ആ വിഷയത്തിനകത്ത് നിന്നെ കേൾക്കാൻ വേണ്ടി അടച്ച സ്ഥലത്ത് കിറങ്ങി വരാൻ പോവാ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കാൻ പോയ ഉറപ്പുള്ള ദൈവമക്കളൊന്ന് കൈയടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ എന്നിട്ട് പിശാചിനോട് പറഞ്ഞേ അടച്ചു വച്ച മേഖലക്കകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്റെ കുടുംബത്തെ ചലിക്കാൻ പോയ ഹല്ലേലൂയ ശിഷ്യന്മാര് വിചാരിച്ചു എല്ലാം തീർന്നു നമ്മളെക്കാളൊക്കെ വലിയ ആളുകളെ കേട്ടോ ഈ യേശുവിന്റെ കൂടെ ഉള്ള 12 സ്നേഹന്മാർ 12 സ്വഭാവമാ യേശു കർത്താവ് ഈ 12 പേര് ഒരു ചടി കൊണ്ടുപോകും ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം ഒരു സ്തോത്രം പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവണം അപ്പൊ ഇത് പറഞ്ഞപ്പോഴും അവരുടെ ചോദ്യം ഈ പുള്ളി എവിടെ പോവാ എവിടെ പോവാ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും ഇനി അടുത്ത 20-ാമത്തെ വാക്യം കേൾക്കണം ആമേൻ ആമേൻ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും കഴിഞ്ഞ ദിവസം കുറച്ച് പേരോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനൊരു പ്രതിഭാസം വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല ഇതുപോലെ മാസ്കും കെട്ടി ഒരു യോഗത്തിന് വരണ്ട ഗതികേട് വരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല സ്വപ്നം കണ്ടിട്ടില്ല ഉണ്ടോ ഒരു സ്ഥലത്ത് ചെന്ന് അകലം പാലിക്കണം ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ അകലം എന്ന് പറയുന്ന സാധനമില്ല ഉണ്ടോ ഒരു അകലം ഇല്ല എത്ര അടുത്തിരിക്കാമോ അത്ര അടുത്തിരിക്കും അവര് ഇരിക്കാം നമ്മുടെ മലയാളികളും അങ്ങനെ ബസ്സിലൊക്കെ കണ്ടിട്ടില്ലയോ ഒരാടെ തോളെ ചവിട്ടി കയറിയിരിക്കും ഇപ്പം പറ്റുകയില്ല പറ്റുകയില്ല ഇപ്പം നിർത്തി ഇപ്പം ബസ്സില്ലല്ലോ പിന്നില്ലേ നിർത്തിക്കൊണ്ടു നിർത്തി പറ്റുകയില്ല പറ്റുകയില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചോ ഇല്ല ഇതെല്ലാം സാമ്പിൾ വെടിക്കട്ടെ ഒരു സ്തോത്രം പറഞ്ഞു ഇതെല്ലാം സാമ്പിളാ സാമ്പിളാ എന്തോ ചെയ്യണം എന്തോ ചെയ്യണം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ കഴിവിനോ നമ്മുടെ മിടുക്കിനോ നമ്മുടെ വൈഭവങ്ങൾക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആടെ മുമ്പിൽ മുട്ടുകുത്തി ഒരു വൈറസിൻ്റെ മുമ്പിൽ കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ ജീവിയുടെ മുമ്പിൽ മുഴുവൻ ഭരണകൂടങ്ങളും അല്ലെങ്കിൽ ആഫ്രിക്കയെ പോലൊരു രാജ്യം മാത്രമല്ല മുഴുവൻ രാജ്യങ്ങളും മുട്ടുവറച്ച് നിൽക്കുക ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ഇത് പിടിപെട്ടു പോയാൽ രക്ഷപ്പെടുന്നത് വലിയ പ്രയാസ പിന്നെ കർത്താവ് രക്ഷപ്പെടുത്തിയ രക്ഷപ്പെട്ടെന്ന ഒരു സ്തോത്രം പറ എന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാകേണ്ട ഒരു കാര്യം മനുഷ്യനൊന്നുമല്ല ദൈവം വലിയ ആളാ ഒരു സ്തോത്രം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ നരകത്തിൽ പോയാൽ മതി എന്ന് പണ്ട് എന്നോട് പറഞ്ഞൊരു അച്ഛൻ അപ്പൊ ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ പോയി ഞാൻ ചോദിച്ചു എന്നാ ഉണ്ട് അച്ഛാ വിശേഷം എന്നോട് പറഞ്ഞു പാസ്റ്റർ പണ്ട് പറഞ്ഞു ഒന്ന് തിരുത്തി പറയാം ഞാൻ ചോദിച്ചു എന്നാ അത് നരകത്തിൽ പോകണ്ട സ്വർഗത്തിൽ പോയാൽ മതി ഞാൻ ചോദിച്ചു അതന്നെ അല്ല ഈ വൈറസ് ഒക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവമുണ്ടെന്ന് ദൈവമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ എന്നെ കേൾക്കണം നിങ്ങളെ കേൾക്കാൻ പറ്റുന്ന ഒരാളിവിടെ ഉണ്ട് ഉണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് നിപ്പുണ്ട് പല പ്രാവശ്യവും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കർത്താവേ എന്നെ കേൾക്കാൻ ആരുമില്ലേ എന്നെ കരുതാൻ ആരുമില്ലേ എന്നെ കൂടെ നിൽക്കാൻ ആരുമില്ലേ
പേടിക്കണ്ട, നിന്നെ കരുതാൻ, നിന്റെ കൂടെ നിൽക്കാൻ, നിനക്ക് നല്ല സഹായിയായി നിന്റെ ചാര നിൽക്കുന്ന ഒരു മഹാദൈവം നിങ്ങൾക്കുണ്ട്. ഈ പുസ്തകങ്ങളെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ യേശു എന്ന് പറയുന്ന എൻ്റെ പ്രാണപ്രിയനെക്കുറിച്ച് എനിക്കുള്ള ഏറ്റവും വലിയ സ്നേഹം എന്നാണെന്നറിയോ? എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനകത്തും നിനക്ക് വേണ്ടി കരുതി നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവം. നിങ്ങൾക്കറിയാമോ, ഒരു അമ്മാമ ചാകാൻ വേണ്ടി വിറക് പറക്കാൻ നിൽക്കുക, ചാകാൻ വേണ്ടി വിറക് പറക്കാൻ നിൽക്കുക. അമ്മാമ്മയുടെ അടുത്ത് വന്ന് ഒരച്ചായം പറഞ്ഞു, പോയിട്ട് എനിക്ക് ചില വെള്ളം കൊണ്ടുവരണം. വെള്ളം എടുക്കാൻ പോയപ്പം പറഞ്ഞു, കൂടെ വരുമ്പം ഒരപ്പക്കഷ്ണം കൂടെ കൊണ്ടുവരണം. അവിടെ നിന്ന് അമ്മാമ്മ തിരിഞ്ഞു പറഞ്ഞു, രണ്ടപ്പക്കഷ്ണത്തിനുള്ള മാവ് വീടിനകത്തുണ്ട്, ക്ഷാമം മാവ് വീടിനകത്തുണ്ട്, അത് കഴിച്ചിട്ട് ഞാനും മോനും കൂടെ ചാകാനിരിക്കുക. ഭക്തൻ പറഞ്ഞു, പോയിട്ട് വാ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ. കരഞ്ഞവളെ കേൾക്കുന്നൊരു ദൈവം അല്ല ഏലിയാവിനെ കേട്ട ഒരു ദൈവം. സ്നേഹിത, ഇന്ന് രാത്രി ഉറപ്പുണ്ടോ? നിന്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ എന്റെ ദൈവം നിന്നെ കേൾക്കുക. നിന്റെ കുടുംബത്തിന്റെ വിഷയത്ത് ഇന്ന് രാത്രി എന്റെ യേശു കേൾക്കുക. എന്റെ കർത്താവ് നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങാം, നിങ്ങൾ കേട്ടോണം. ഇവിടെ നടന്നെന്നറിയോ? രണ്ടുപേര് പ്രാർത്ഥിച്ചു. ആരൊക്കെയാണെന്നറിയോ? അമ്മാമ പ്രാർത്ഥിച്ചു, ഏലിയാവ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ലോകത്തിൽ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരേ ഒരാള് നമ്മുടെ കർത്താവ്. ഒരാമയും പറ, കൺഫ്യൂഷൻ ഇല്ല. നമ്മുടെ പിള്ളേര് ടെൻത് കഴിഞ്ഞിട്ട് ഏത് വിഷയം എടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏത് വിഷയം എടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് എത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും കർത്താവിന് കൺഫ്യൂഷൻ ഇല്ല. ഒരു സ്വാത്രം പറഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യണം എന്ന് കർത്താവിന് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ തിരഞ്ഞെടുക്കണമെന്ന് കർത്താവിന് കൺഫ്യൂഷൻ ഇല്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കർത്താവിന് കൺഫ്യൂഷൻ ഇല്ല. എന്നോട് കഴിഞ്ഞ ദിവസം ആള് ചോദിച്ചു, പാസ്റ്ററെ, ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമോ? ദൈവം ശരിക്കും എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമോ? ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമോ? ഇതൊക്കെ പോട്ടെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ? നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നല്ല, നമ്മുടെ ഞരക്കം കേൾക്കുമെന്നാ. ഒരാമയും പറ, നീ വീടിനകത്ത് ആരും അറിയാതെ ഞരങ്ങിയൊരു ഞരക്കമുണ്ടല്ലോ, അതെല്ലാം കേൾക്കുന്നൊരു ദൈവമുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിനകത്ത് ഇട്ടിരിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മളെ കേൾക്കുന്നൊരു ദൈവം. നിങ്ങൾ കേൾക്കണം. അവിടെ നിന്ന് അമ്മ, ആ സ്ത്രീ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാനും എൻ്റെ കൊച്ചും കൂടെ ചാകാൻ പോവാ. ഏലിയാവ് ഇവിടെ പ്രാർത്ഥിച്ചു, കരീതോട് തീർന്നുപോയി, കരീതോട് വറ്റിപ്പോയി, എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. ദൂത് കേട്ടോണം, അഭിഷക്തനെ, നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ, ദൂത് ഞാൻ പറയാം, നിന്നെ പോറ്റാൻ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വിശ്വസ്തനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ഒത്തിരി അഭിഷക്തന്മാരോട് ഞാൻ പറയുക, നീ തെണ്ടി തിരിഞ്ഞു പോകേണ്ടി വരത്തില്ല, നിന്റെ കുടുംബം അലഞ്ഞു നടക്കേണ്ട ഗതികേട് വരത്തില്ല. നിന്നെ പോറ്റേണ്ടതിന് ഹല്ലേലൂയാ. നിങ്ങളുടെ കുടുംബത്തിന് ഒരു പുതിയ തുടക്കമാകട്ടെ, നിങ്ങളുടെ തലമുറയ്ക്കൊരു പുതിയ തുടക്കമാകട്ടെ, സഭകൾക്ക് പുതിയ തുടക്കമാകട്ടെ, വ്യക്തികൾക്ക് പുതിയ തുടക്കമാകട്ടെ. ഒരു ദൂതൂടെ ഞാൻ പറയുക, പിശാജ് വിചാരിച്ച് എന്നറിയാമോ, കെരീത്ത് തീരുമ്പം ഏലിയാവ് തീരും, ഇപ്പുറത്ത് പ്രാർത്ഥിക്കുന്ന വിധവയും തീരുമെന്ന്. ഞാൻ പിശാചിനോട് ആത്മാർത്ഥമായിട്ട് പറയാം, ഏലിയാവും തീരത്തില്ല, വിധവയും തീരത്തില്ല. പോറ്റാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ട്. ദൈവം ഒന്ന് എഴുന്നേറ്റാൽ കുടിലിനകത്തുപോലെ പ്രവർത്തിക്കാൻ കരുത്തുള്ള ഒരു നല്ല ദൈവമുണ്ട്. ഏത് പ്രതിസന്ധിക്കകത്തും ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് കാണുക, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില അഭിഷക്തന്മാർക്ക് വേണ്ടി, ചില ദൈവമക്കൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോകുക. കർത്താവിൻ്റെ വഴി ആഘോഷമാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഒരിക്കലും ആർക്കും വർണ്ണിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നു, നിങ്ങളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ
വിധവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. രണ്ട് വിഷയവും ഒരുപോലെ ദൈവം പരിഹരിച്ചു. രണ്ട് വിഷയവും വളരെ കൃത്യമായിട്ട് ദൈവം പരിഹരിച്ചു. എങ്ങനെയാ പരിഹരിച്ച്? ഞാനാ പരിഹരിച്ചെങ്കിൽ വിധവയ്ക്ക് വേറെ കൊടുക്കും, ഏലിയാവിന് വേറെ കൊടുക്കും. തമ്പുരാൻ ചെയ്ത എന്നാണെന്നറിയാമോ? ഏലിയാവിനെ വിധവയുടെ വീട്ടിൽ വിട്ട് എന്നിട്ട് വർദ്ധിപ്പിച്ചു, മാവ് വർദ്ധിപ്പിച്ചു, എണ്ണ വർദ്ധിപ്പിച്ചു. വിധവയുടെ വീടിന്റെ അവസ്ഥ ദൈവം മാറ്റി. ഞാൻ ദൂത് പറയുന്നു, ചില ആളുകളുടെ അവസ്ഥകൾ ദൈവം മാറ്റാൻ പോവാ, ചില കുടുംബത്തിന്റെ അവസ്ഥകൾ ദൈവം മാറ്റാൻ പോകയാ. പിശാച് വിചാരിച്ച നീ തകർന്നു പോകുമെന്ന്, പിശാച് വിചാരിച്ച നീ ഇല്ലാതായി പോകുമെന്ന്, മന്ത്രവാദി വിചാരിച്ച നീ തീർന്നു പോയെന്ന്, നിനക്കെതിരെ പറയുന്നവരെ വിചാരിച്ച് എല്ലാം അവസാനിച്ചു പോയെന്ന് എന്റെ കർത്താവ് നിന്നോട് പറയുക. നീ തീർന്നിട്ടില്ല, എല്ലാം അവസാനിച്ചിട്ടില്ല. ദൈവം ചിലത് ആരംഭിക്കാൻ പോകയാ, ദൈവം ചിലത് ആരംഭിക്കാൻ പോകയാ, ദൈവം ചിലത് ആരംഭിക്കാൻ പോവാ. ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം ആരംഭിച്ചാൽ ആർക്കും അതിനെ തടുക്കാൻ പറ്റത്തില്ല, പറ്റത്തില്ല. എന്നുവരെ പോകാൻ നേരത്ത് ഏലിയാ പറഞ്ഞു, ക്ഷാമം തീരുന്നിടം വരെ നിന്റെ വീട്ടിലെ മാവ് കുറയത്തില്ല, എണ്ണ കുറയത്തില്ല. ദൂത് കേട്ടോണേ, അഭിഷക്തനെ, നിനക്ക് വേണ്ടി ഉള്ളതല്ല നീ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവം കരുതിയിട്ടുണ്ട്. കരുതുന്നൊരു ദൈവം, കേൾക്കുന്ന ഒരു ദൈവം, കേൾക്കുന്ന ഒരു ദൈവം. വിധവയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് തമ്പുരാൻ ഏലിയാവിനെ അവിടെ വിട്ട് മറുപടി കൊടുത്തു. ചാകാൻ കിടക്കുക ഏലിയാവ്, അടുത്ത കാര്യം പറയാൻ തുടങ്ങുക. ഏലിയാവ് ചാകാൻ കിടക്കുക, കേൾക്കാൻ ആരുമില്ല, മരുഭൂമി കേൾക്കാൻ ആരുമില്ല. ഏലിയാവിനോട് നല്ല വാക്ക് പോട്ടെ എന്ന് പറയാൻ ആരുമില്ല. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഒരാൾ തട്ടിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, നിനക്ക് ദൂരയാത്ര. ഒരാമീൻ പറയാമോ? നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി ആമീൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോവല്ല കേട്ടോ, ഈ പ്രതിസന്ധി കൊണ്ട് തീരാൻ പോകയല്ല. നിനക്ക് ദൈവം ചിലത് ഒരുക്കി വെക്കാൻ തുടങ്ങുക. അല്ലല്ല, നിന്നെ കേൾക്കാൻ, നിന്റെ കുടുംബത്തെ കേൾക്കാൻ ഇന്ന് രാത്രി ഒന്ന് മനസ്സുരുകി പറയണം ദൈവത്തോട്. കർത്താവെ, എന്നെ കേൾക്കുന്ന ഒരു ദൈവം ഉള്ളതിന് സ്തോത്രം. എൻ്റെ കുടുംബത്തെ കേൾക്കുന്ന ഒരു നല്ല ദൈവം. ഞാൻ പറഞ്ഞത് കേൾക്കും എന്ന് മാത്രമല്ല, കേട്ട വിഷയത്തിൽ പരിഹാരം തരും. ഇപ്പൊ എത്ര പേരാണെന്നറിയോ, ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു പോയി, ജോലിയില്ല. നിങ്ങളുടെ വിഷയം കേൾക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, അത് യേശുവാ. കേൾക്കുമെന്നല്ല, കേട്ടിട്ട് പരിഹാരം തരും. ഇന്ന് രാത്രി ഞാൻ പറയുക, നിങ്ങളുടെ വിഷയം നല്ലൊരു ദൈവം കേൾക്കും. കേൾക്കുമെന്നല്ല, കേട്ടിട്ട് പരിഹാരം തരും.